എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? നമ്മുടെ വക്കീൽ വധക്കേസിന്റെ അന്വേഷണം ഗവൺമെന്റ് ക്രൈം ബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുക. അതെന്താ സാർ ഇത്ര പെട്ടെന്നൊരു മാറ്റം? എടോ, കൊല്ലപ്പെട്ട വക്കീലിന്റെ അമ്മാവല്ലേ ഹോം മിനിസ്റ്റർ പ്രഭാകരൻ പയ്യനടുത്ത്? സ്വന്തം കുടുംബത്തിൽ നടന്ന കൊലപാതകം തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ മാനക്കേട് അയാക്കല്ലേ? സാർ, ക്രൈം ബ്രാഞ്ച് അടുത്ത കാലത്തൊന്നും വിവാദപരമായ ഒരു കേസും തെളിയിച്ചിട്ടില്ല. നല്ല മൂളയും നട്ടെല്ലും ഉള്ളവർ ഒറ്റ ഓഫീസേഴ്സ് ഇന്നിപ്പൊ അവിടെ ഇല്ല സാർ. അങ്ങനെ എല്ലാവരെയും അടച്ചു പറയണ്ട. എസ് പി സ്വാമിനാഥൻ ഐ പി എസ് ഇസ് ദി ഇൻചാർജ്. ഡൽഹിയിലിരുന്ന് അയാളെ ക്രൈം ബ്രാഞ്ചിലേക്ക് മാറ്റി പോസിച്ചിട്ടാണ് അന്വേഷണ ചുമതല കൊടുത്തിരിക്കുന്നത്. അയാളെ കുറിച്ച് അറിയുമോ? ഇന്നോളം അന്വേഷിച്ചിട്ടുള്ള എല്ലാ കേസുകളും അതിവിദഗ്ധമായി തെളിയിച്ചിട്ടുള്ള ക്ലേവർ ഇന്റലിജന്റ് ആൻഡ് എഫിഷ്യന്റ് പോലീസ് ഓഫീസറാണോ? ഒരു പക്ക തമിഴൻ. പക്ഷെ കെട്ടിരിക്കുന്ന കേരളത്തിൽ നിന്ന് പോലീസിന്റെ FIR എൻക്വയറി റിപ്പോർട്ടിലോ നമ്മൾ സംശയിക്കുന്ന വിജയകൃഷ്ണനെ കുറിച്ചൊരു സൂചന പോലും ഉണ്ടാവരുത്. ഉണ്ടായാൽ ആ സ്വാമിനാഥന്റെ അന്വേഷണം അവൻ എന്തിനാണ് ഈ കൊല ചെയ്തത് എന്നതിനെ കുറിച്ചായിരിക്കും. പിന്നെ അവന്റെ തന്തയും തള്ളയും മരിച്ചതിന്റെ കാര്യകാരണ സഹിത അയാൾ കേസുകളിലേക്കും. പിന്നെ നമ്മുടെയൊക്കെ ബാലൻസ് സർവീസ് അങ്ങ് സെൻട്രൽ ജയിലിലായിരിക്കും. സോ വി മസ്റ്റ് ബി വെരി കോഷ്യസ് അബൌട്ട് സ്വാമിനാഥൻ. May I come in, sir? Yes, please. Glad to meet you. Me too, sir. Take your seat. Thank you. 5 കൊല്ലത്തിന് ശേഷമാണല്ലേ കേരളത്തിലേക്ക് ഒരു പോസ്റ്റിംഗ്, അതും ക്രൈം ബ്രാഞ്ചിലേക്ക്. കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തയക്കാം. I have already collected everything, sir. Oh, so fast. That's my way of investigation. പോലീസിന്റെ എൻക്വയറി റിപ്പോർട്ടിൽ കൊല്ലപ്പെട്ട വക്കീലിന്റെ വീട്ടിൽ കയറിയ കൊലയാളിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ക്രൈം ബ്രാഞ്ചിന്റെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. കള്ളൻ ഭാസ്കരനെയല്ലേ ഉദ്ദേശിച്ചത്? പ്രഥമ ദൃഷ്ടിയിൽ നമ്മൾ സംശയിക്കത്തക്ക വിധത്തിൽ തന്നെയാണ് ഫോറൻസിക് ലാബ് റിസൾട്ടും തെളിവായി ലഭിച്ച് അയാളുടെ മുണ്ടും. കൂടാതെ പോലീസ് ഡോഗ് ചെന്ന് എത്തിയത് അയാളുടെ വീട്ടിലാണല്ലോ. പക്ഷെ കില്ലർ കള്ളൻ ഭാസ്കരൻ അല്ല. ഓരോ കള്ളമാർക്കും ഓരോ നേച്ചറുണ്ട്. കള്ളൻ ഭാസ്കറിന്റെ കേസ് ഹിസ്റ്ററി പരിശോധിച്ചതിൽ നിന്നും അയാൾ എന്നെ വരെ ആരെയും ഒരു പോറൽ പോലും ഏൽപ്പിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്ന് കരുതി അയാൾക്കൊരു കൊല ചെയ്തു കൂടാന്നില്ലല്ലോ. There's a chance for that. But ജനൽ ചില്ല് പൊട്ടിച്ച് ഡോറിന്റെ ലോക്ക് ഓപ്പൺ ചെയ്താണ് ഭാസ്കരൻ അകത്ത് കടക്കാറുള്ളത്. അതാണ് അയാളുടെ രീതി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വക്കീലിന്റെ ബോഡിയിൽ ചതവേട്ടുപാടുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഭാസ്കരനെ പോലെ ഒരാൾക്ക് ആരോഗ്യ ദൃഢഗാത്രനായ വക്കീലിനെ കീഴ്പ്പെടുത്തുകയും തോക്കുപയോഗിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുക അത്ര എളുപ്പമല്ല. എന്നാൽ യഥാർത്ഥ കൂട്ടവാളിയെ ഭാസ്കരൻ കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് ഭാസ്കറിനെ പിടികൂടിയപ്പെട്ടു. ഹി ഈസ് ദ പ്രൈസ്ഡ് വിറ്റ്നസ്. പക്ഷേ എന്റെ അന്വേഷണം തുടങ്ങുന്നത് ആ കൊലയാളിയെ കുറിച്ചാണ്. എന്തിനാണ് അയാൾ? ആരാണ് അയാൾ? എവിടെയാണ് അയാൾ? എന്തിനു വേണ്ടിയാണ് അയാൾ? എന്താണോ ഇത്? സ്വാമിനാഥൻ സാറിനെ ഞാൻ അസിസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞില്ല, DIG സാറിന്റെ ഓർഡറാ. എന്റെ റെക്കമെൻഡേഷൻ. ഞാൻ അറ്റൻഡ് ചെയ്ത 3-4 കേസുകളിൽ ഇയാൾ എന്റെ സാരഥിയായിരുന്നു. യു മേ ഗോ വിത്ത് ഹിം. താങ്ക്യൂ സർ. സോ വി വിൽ മീറ്റ് അഗൈൻ. താമസം? മൈ ഫാമിലി ഈസ് ഹിയർ, ഗ്രീൻവുഡ്സ്, കാക്കനാട്. എവിടെയാണോ താമസിക്കുന്നത്? അതെ, അവരെ ഈ വീട് അറേഞ്ച് ചെയ്തു തന്നു. ഇവിടെ വേണ്ടിയിരുന്നില്ല. ഞാൻ രാവിലെ മുതൽ കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ ഡോക്ടർ രാധിക. രാധിക എന്താ ഇവിടെ? ഞാൻ ഇവിടെ താമസിക്കുന്നത്. എന്റെ കൂടെ എന്റെ ചേച്ചിയുടെ മോളും ഉണ്ട്. അച്ചു. അത് ശരി. ഭയങ്കര വികൃതിയാ. ലഗേജ് ഒക്കെ എടുത്തോളൂ. ഇതാ വീട്. എവിടെ? അല്ല, ഇവിടെ. ഈ വില്ലയിൽ രണ്ട് വേലക്കാരുണ്ടായിരുന്നു, ഒരു ഉണ്ണിക്കണ്ണനും സുശീലയും.
ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞ അവരാണ് ഈ വീടിന്റെ ഉടമസ്ഥരെന്നാ ഞങ്ങളൊക്കെ ആദ്യം കരുതിയത്. പിന്നെ യഥാർത്ഥ ഉടമസ്ഥർ വന്നപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഹൗസ് ഓണർ ആ വേലക്കാരി പറഞ്ഞയച്ചു, ഇപ്പൊ ഈ വീട്ടിൽ ആ ഉണ്ണിക്കണ്ണൻ മാത്രമേ ഉള്ളൂ. അയാൾക്കാണെങ്കിൽ ഈ വീട് വാടകയ്ക്ക് തരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ ബാച്ചലറാണെന്ന് പറഞ്ഞപ്പോഴാണ് സംഭവിച്ചത്. കക്ഷി ഒരു ഡിസ്റ്റൻസിൽ നിർത്തിയാ മതി. ഈ വില്ലയിലെ വില്ലാതെ വില്ലനാ ഈ ഉണ്ടക്കണ്ണൻ. നമസ്കാരം. ക്രോണിക് ബാച്ചലറാണെന്ന് പറഞ്ഞിട്ട് ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്? അയ്യോ, ഇതെന്റെ ചേച്ചിയുടെ മോളാ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ആ വില്ലയിലെ താമസിക്കുന്നേ. ആണോ? ഞാൻ ഈ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ കുട്ടി ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ വയറിന്റെ ഇടത് ഭാഗത്തായിട്ട് കറുത്ത മുറകളുടെ വെളുത്ത ചേച്ചിയാണ് ഈ കുട്ടിയുടെ മമ്മി? അച്ഛോ, ചേച്ചി വിളിക്കുന്നുണ്ട്, ഞാനങ്ങോട്ട്. സാറിന്റെ പെറ്റി മുറിയിലേക്ക് വെച്ചോ, സ്വന്തം പെറ്റി ഔട്ട് ഹൗസ് വെച്ചാൽ മതി. ഡ്രൈവറും മാർക്ക് അകത്ത് പ്രവേശനമില്ല. എങ്കിൽ താൻ ഇതൊക്കെ അങ്ങ് എടുത്ത് അകത്തോട്ട് വെച്ചോ. ഇനി ഡ്രൈവർ അകത്ത് കയറിയെന്ന് വേണ്ട. ഇതെന്ത് കഷ്ടമാണ്, ഇവനൊരു എല്ല് കൂടുതലാണല്ലോ സാറേ. ഈ ഡ്രൈവറും മരം നിർത്തോണ്ടോട്ട് നിർത്തിയില്ലെങ്കിൽ അവർ തലേക്ക് ഇറങ്ങും നിരങ്ങങ്ങോട്ട്. ഈ വേലക്കാരൻ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. സാറേ സ്വന്തം വീടാണെന്ന് കരുതി വന്നാട്ടെ. സാറിനെ ഞാൻ സ്നേഹിക്കും, സ്വന്തം അമ്മയെപ്പല്ലേ. താമസിക്കാൻ കരിങ്കല്ലൊക്കെ ആയിട്ടാ വന്നേക്കണത്. വാ, നമുക്ക് വീടൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കറങ്ങ. എനിക്കതൊന്നും കാണാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ വാശി പിടിക്കരുത്. ഇനി ഒരുപാട് ദിവസം കഴിയേണ്ടതല്ലേ. പരിസരമൊക്കെ നടന്നിരിക്കണ്ടേ, കണ്ടേ പറ്റൂ. ഞാൻ അന്ധനാണ്. അന്ധകനാ? എടോ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. സത്യം പരമാത്രം? അതെ. ഒന്നും കാണുന്നില്ല? ഇല്ല. ശൂന്യത മുഴുവൻ ഇരുട്ട്. എന്റെ ഈശ്വരാ, ഇന്ന് മുതൽ ഞാൻ കാന്താരിയാണ് സാർ. കാന്താരിയോ? ആ കണ്ണില്ലാത്ത റാഷ്ട്രക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചില്ലേ കാന്താരി? അത് ഗാന്ധാരിയല്ലേ. അത് ഇങ്ങനെ പറയാ സാർ, കാലൊക്കെ ഒരുപാട് പോയില്ലേ. ആണോ? ആ സാർ അവിടെ ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ. ഞാൻ സാറെ സ്നേഹിച്ചു കൊല്ലു. താൻ പോയോ? ഞാനൊന്ന് ഇപ്പോഴും സാർ. അയ്യോ, എന്റെ കണ്ണി കുത്തിയേ. അയ്യോ, ശബ്ദം കേൾക്കുന്നത് താഴെന്നാണല്ലോ. അത് കണ്ണി കുത്തിയ വേദന കൊണ്ട് കുനിഞ്ഞു പോയതാണ് സാറേ. തന്നിരുന്നോളൂ. വേണ്ട സാറേ, ഞാൻ ഇവിടെ നിന്നോളാം. ആ സാറിന് കുടിക്കാൻ ചായയോ അതോ കാപ്പിയോ? ഡീസന്റ് ആയിട്ട് ഒരു ചായ ആയിക്കോട്ടെ. ഇവിടെ എല്ലാം ഡീസന്റ് അല്ലേ സാറേ, നമ്മളൊക്കെ തറവാട്ടി പറഞ്ഞല്ലേ. ആ സാറിന് വിത്തൗട്ടോ വിത്തൗട്ടോ? വിത്തൗട്ട് ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എനിക്കും വിത്തൗട്ടാ ഇഷ്ടം. ഈ ചൂട് കാലത്ത് വിത്തൗട്ടാണ് സാറേ നല്ലല്ലേ. അല്ല സാറേ, സുശീലേ സുശീലേ, ഇനി നീ ഒളിച്ചൊന്ന് നിക്കണ്ടീ. നമ്മുടെ ഭാഗ്യം കൊണ്ട് ഈശ്വരൻ ഇവിടെ എത്തിച്ചത് ഒരു കണ്ണുവട്ടിലേറിയാ. ഓ, നീ ഒന്ന് മിണ്ടാതെ നിന്ന് തന്നാ മതി. നമുക്ക് ഈ കണ്ണുവട്ടിനെ പറ്റിച്ച് ഇവിടെ സന്തോഷമായിട്ട് കഴിയാടി. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ എന്താ സംസാരിക്കാനുള്ളത്? ആ ഹൗസ് ഓണർ തെണ്ടി നിന്നെ ഡിസ്മിസ് ചെയ്താലും എനിക്ക് എന്റെ മിസ്സിനെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റോ? സാർ ചായ. ഇവിടെ ഇവിടെ ഇവിടെ. ഓ, താങ്ക്സ്. ആരെ കോളിംബിൽ അടിക്കുന്നുണ്ട്? ഞാൻ ചിരിച്ചതാ, എനിക്ക് ഡബിൾ വോയിസാ. സാറിന് രാത്രിയിൽ എന്താണ് വേണ്ടത്? തമാശക്കാരൻ തമാശക്കാരൻ, കണ്ണ് രണ്ടും കണ്ടില്ലെങ്കിൽ തമാശക്ക് ഒരു പഞ്ഞുമില്ല. കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന്? വെജിറ്റേറിയൻ എന്തെങ്കിലും? ഞാൻ രാത്രി നോൺ വെജിറ്റേറിയനാ. എനിക്കെന്തായാലും പ്രശ്നമില്ല. അത് കേട്ടാ മതി ഞങ്ങക്ക്. ഞങ്ങക്കോ? അല്ല, ഞമ്മക്ക്. ഞമ്മള് മലപ്പുറത്ത് ഒരു മുസ്ലിമാണേ. അല്ല, മുസ്ലിം ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണൻ ഹാജരി. ഓ,